ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത്ത് ഫാഷൻ ഡേക്ക് എന്തുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഡൗട്ടാണ് കേട്ടോ എൻ്റെ പേരെന്താന്നുള്ള കാര്യം എൻ്റെ പേര് ഷിംല എന്നാണ് ഹന്നത്തേന്ന് വിളിച്ചിട്ടാണ് എല്ലാവരും സംസാരിക്കുക ഹന്ന എൻ്റെ മോളാണ് കേട്ടോ ഹന്നത്ത് എന്നുള്ള പേര് ഹന്ന എന്ന പേര് ഹന്നത്ത് ഫാഷൻ ടെക്ക് എന്ന് പറയുന്നത് ഈ ചാനലിൻ്റെ പേരും പിന്നെ എനിക്കൊരു ഡ്രസ്സിൻ്റെ ഒരു ബ്രാൻഡ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇട്ട പേരാണ് ഹന്നത്ത് ഫാഷൻ ടെക്ക് എന്നുള്ളത് ഓക്കെ എൻ്റെ പേര് ഷിംല എന്നാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ആകെ ടയേർഡാണ് ഇന്നലെ ഞാൻ വീഡിയോ എടുക്കുക ഇതുപോലെ ഒന്ന് ചാരി നിന്നിട്ട് ഉഗ്രം പണിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഈ പുഴു അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ എന്ത് ചെയ്താൽ പുഴുവാണോ എന്ന് എനിക്കറിയത്തില്ല വീട്ടിൽ ചെന്ന് ചോറിഞ്ഞ് എൻ്റെ ഉപ്പാട് വന്നിട്ടുണ്ടായിരുന്നു എന്നാലും ഒരു ചാരില്ലാണ്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം ഇന്നലെയൊക്കെ നല്ല തിരക്കായിരുന്നു കുറേ ഓർഡേഴ്സ് പെൻഡിങ് എന്ന് പറയാൻ പറ്റത്തില്ല പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് അപ്പം അവധിയായിരുന്നല്ലോ എന്താണ് നമ്മുടെ പെസഹ വ്യാഴം ദുഃഖവെള്ളി ഈസ്റ്ററൊക്കെ ആയിട്ട് അവധിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ എല്ലാ ഓർഡേഴ്സും കൂടെ ഒന്നിച്ച് തിങ്കളാഴ്ച അങ്ങനെ സെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നാണല്ലോ തിങ്കൾ അങ്ങനെ ഇന്നലെ രാത്രി ഏതാണ്ടൊരു 7 മണിയോട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 1 മണി 1:30 ഒക്കെ ആയപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പാക്കിങ് എന്നിട്ടും കുറേ പാക്ക് ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു അപ്പം ഞാൻ പോയിട്ട് ജസ്റ്റ് ഒന്ന് 1 മണിയല്ല കേട്ടോ 1 മണിയല്ല ഒരു 2:30 മണിയൊക്കെ വരെ ഉണ്ടായിരുന്നു 1 മണിക്ക് ഞാൻ കിടക്കണമെന്ന് വിചാരിച്ച് പോയിട്ട് പിന്നെ ഞാൻ എഴുന്നേറ്റ് വന്നിട്ട് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയിട്ട് ജസ്റ്റ് ഒന്ന് കിടന്നു ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല പിന്നെയും ഞാനൊരു 3:30 ഒക്കെ ആയപ്പോൾ 3:30 3:45 ഒക്കെ ആയപ്പോൾ എഴുന്നേറ്റ് ഇടത്താഴത്തിനുള്ള സംഭവങ്ങളൊക്കെ നോക്കണമല്ലോ അതും ഉണ്ടായിരുന്നു പിന്നെന്താ പിന്നെയും പാക്ക് ചെയ്തു പിന്നെ ഇതാ ഇതുവരെ കിടന്നിട്ടില്ല രാവിലെ 8 മണിയൊക്കെ ആയപ്പോൾ ഒരുവിധം പാക്ക് ചെയ്ത് ഇക്കടയിൽ അല്ല ഇക്ക പോകുന്ന സമയത്ത് അനിയൻ വന്നിട്ടുണ്ടായിരുന്നു പനിയൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടു അനിയനാണ് കേട്ടോ ഇപ്പോൾ അങ്ങനെ കൊണ്ടുവന്നിട്ട് ഇപ്പോഴല്ല നേരത്തെ അനിയൻ തന്നെ ഈ കടയിൽ അധികം കൊടുത്തുവിടായിരുന്നു അപ്പോൾ അപ്പോഴും അനിയൻ തന്നെയായിരുന്നു അങ്ങനെ അയച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അനിയൻ ഇങ്ങനെ വരുമ്പോൾ ഞാനങ്ങനെ കൊടുത്തോളൂ ഓക്കെ അപ്പോൾ കുറേ പേര് നമുക്ക് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അയച്ചിട്ടുണ്ടോ അയച്ചിട്ടുണ്ടോ എന്ന് എല്ലാവർക്കും പേഴ്സണൽ മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല ഏതാണ്ട് തോനെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ കൈ അഴയ്ക്കുന്നു ഇത് നമ്മുടെ റബ്ബറിൻ്റെ ചിരട്ട വയ്ക്കുന്ന സാധനം അത് എന്താവും അവസ്ഥ തഴപ്പും വേണ്ടല്ലേ നമുക്ക് സ്ഥിര സ്പോട്ടിൽ പോയി സാരി വെച്ചിട്ട് കഥ പറയാം അതായിരിക്കും ബെറ്റർ ഇവിടെ ഒരാൾ ഉണ്ട് കേട്ടോ റൈഹു ഇന്ന് റൈഹുവിന് നോമ്പുണ്ട് കുറച്ച് ദിവസം നോമ്പ് പിടിച്ചില്ല അപ്പോൾ ഇന്ന് പിടിക്കണമെന്ന് വാശി പിടിച്ചിട്ട് ഞാൻ ഇടയത്താഴത്തിന് വിളിച്ചു എണീറ്റ് കഴിച്ച് രാവിലെ തൊട്ട് എന്നെ പ്രാന്ത് എടുപ്പിച്ച് പുറകേ നടക്കുന്നുണ്ട് എനിക്ക് അവിടെ വേദന എടുക്കുന്നു എനിക്ക് ശരീരം തളച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അവന് ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ തലവേദന ശരീരം വേദന എന്നൊക്കെയാണ് അവൻ പറയാറ് അതിന് ഞാൻ ഭീഷണിപ്പെടുത്തി നിർത്തിയൊക്കെയാണ് ഓക്കെ അപ്പോൾ വീട്ടിൽ ഇരുന്ന് തന്നെ പ്രാന്ത് എടുപ്പിക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചു ഒന്ന് നടക്കാമെന്ന് അങ്ങനെ ഇറങ്ങിയതാണ് പുറകിൽ നിന്ന് മാറാതെ ഇങ്ങനെ നടക്കുകയാണ് ഞാൻ പറഞ്ഞതാണ് വയ്യാന്നുണ്ടെങ്കിൽ നോക്ക് എന്നെ വട്ടാക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇല്ലമ്മ ഞാൻ ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ സ്ഥിരം സ്പോട്ടെത്തി ഫോൺ നമുക്ക് ചാരി വയ്ക്കാം എന്നിട്ട് കഥ പറയാം ഇന്നത്തെ കഥ അപ്പോൾ കൊതു അടിച്ചു അപ്പോൾ ഇന്നത്തെ കഥ എന്താണെന്ന് വെച്ചാൽ ഒത്തിരി ലാഗ് അടിപ്പിക്കാതെ ഇന്നത്തെ വീഡിയോ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞുതരാം കേട്ടോ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വന്തമായിട്ട് ഏണിങ്സ് ഉണ്ടാക്കിയിട്ട് അതുകൊണ്ടിട്ട് നമുക്കോ നമ്മുടെ പാരൻസിനോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും എന്നുള്ള കാര്യം അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഒരു കുറച്ച് എനിക്ക് ഭയങ്കര എക്സ്പെൻസ് എന്ന് തോന്നുന്നു അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ ഞാൻ വാങ്ങിച്ചതിൽ ഇതുവരെ വാങ്ങിച്ചതിൽ ഏറ്റവും എക്സ്പെൻസ് ആയിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് പറഞ്ഞുതരാം കേട്ടോ എൻ്റെ തന്നെ ഏണിങ്സ് കൊണ്ടിട്ട് ഈ ഒരു ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടും സ്റ്റിച്ചിങ്ങും ഒക്കെ കൂടിയുണ്ട് കേട്ടോ അതിൽ എല്ലാം കൂടി എൻ്റെ മാത്രം ഏണിങ്സ് വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചതാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന എൻ്റെ ഈ ഫോൺ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഫോൺ 1 ലക്ഷം രൂപയുടെയോ 1.5 ലക്ഷത്തിൻ്റെയോ ഒക്കെ ഐഫോണോ അങ്ങനെയൊക്കെ ആണെന്നൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അതൊന്നുമല്ല എന്നാലും അത്യാവശ്യം തെറ്റില്ലാത്ത ഒരു ഫോൺ വാങ്ങിക്കാൻ അതായത് 1 രൂപ പോലും ആരെയും ഹെൽപ്പ് എടുക്കാണ്ട് എനിക്ക് തന്നെ വാങ്ങിക്കാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അതായത്
എൻ്റെ തന്നെ കഴിവ് വെച്ചിട്ട് അത് അതായത് എൻ്റെ പാഷനെ ഞാൻ ജോലിയാക്കി മാറ്റിയിട്ട് അല്ലെങ്കിൽ ഏണിങ്സ് കിട്ടുന്ന രീതിയിലോട്ട് മാറ്റിക്കൊണ്ട് അതിൽ നിന്നൊരു ഏണിങ്സ് എടുത്തിട്ടാണ് എൻ്റെ ഫോൺ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. അത് എന്താ പറയുക, ഇതിന് മുന്നെയൊക്കെ ഞാൻ കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് വീട്ടിൽ വരുന്ന സമയത്ത് ആദ്യം ഇക്ക എനിക്ക് തരുന്നത് ഇക്കയുടെ വീട്ടിലോട്ട് വരില്ലേ, ഫസ്റ്റ് എനിക്ക് തരുന്നത് ഒരു ഫോണാണ് കേട്ടോ, നോക്കിയയുടെ നമ്മുടെ കീപാഡ് ഉള്ള ഫോണില്ലേ, ആ ഫോണാണ് ആദ്യം എനിക്കൊക്കെ തരുന്നത്. കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്ന ആ സമയത്ത് തന്നെയാണ് തരുന്നത്. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരില്ലേ ഇവിടേക്കെന്ന് പറയുന്നത്, കല്യാണം കഴിഞ്ഞ് അന്ന് നമ്മുടെ പെണ്ണിൻ്റെ വീട്ടിലും പിറ്റേന്ന് ആണ് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ചെറുക്കൻ്റെ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് വരാം, ആ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആകെ കരഞ്ഞ് കുളമാക്കി സീനാക്കി ഇരിക്കുന്ന ഒരു സമയത്ത് എൻ്റെ കയ്യിൽ സിമ്മുണ്ടായിരുന്നു, ഉമ്മയുടെ ഫോണാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സിമ്മ് മാത്രം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിട്ടിട്ട് ഉമ്മയൊക്കെ വിളിക്കുമ്പോൾ എനിക്കൊരു ആശ്വാസമാവുമല്ലോ എന്ന് കരുതിയിട്ടാവണം ഇക്ക ആദ്യം എനിക്ക് തന്നിട്ടുണ്ടായിരുന്ന ഫോണാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ഫോൺ ആദ്യം തന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അതിനെന്തോ മിസ് കംപ്ലയിൻറ്റ് വന്നിട്ട് ടച്ചിൻ്റെ നോക്കിയുടെ തന്നെ ടച്ചിൻ്റെ വേറൊരു ഫോൺ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഫോൺ തന്നെയാണ്. കുറച്ച് നാളെ അതും ഓടിയോളൂ. അതിനുശേഷം ഇക്ക ഗൾഫിൽ പോയിട്ട് പിന്നെ എനിക്ക് ആ ഒരു ഫോൺ മാറ്റിത്തരുന്നത് ഒരു വർഷം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പുതിയൊരു ഫോൺ വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ചീത്തയായിപ്പോയി. പിന്നെ വേറൊരു ഫോണും കൂടെ വാങ്ങി തന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ മൊത്തം ഇക്ക എനിക്ക് മൂന്ന് ഫോണോ മറ്റോ വാങ്ങിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. അത് ചീത്തയായി പോയിട്ട് വാങ്ങി തന്നതുകൊണ്ട് പിന്നെ ഇക്ക അവിടെ ആയതുകൊണ്ട് ക്യാമറ ക്ലാരിറ്റിയൊക്കെ കുറവായതുകൊണ്ടും മക്കളെയൊക്കെ മോനെ ജനിച്ച സമയത്ത് അവനെ കാണാൻ വേണ്ടിയിട്ടുമൊക്കെ ഫോൺ മാറ്റിയിട്ട് അങ്ങനെ വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് എൻ്റെ ഫോൺ കുറേ നാളുകൾക്ക് ശേഷം ചീത്തയായപ്പോഴത്തേക്കും കുറച്ചൊന്ന് പെൻഡിങ് വെച്ചിട്ടുണ്ടായിരുന്നു ആൾ, കുറച്ചുകൂടെ പോട്ടെ എന്ന് വെച്ചാൽ. അപ്പോൾ എൻ്റെ കയ്യിൽ കുഞ്ഞ് സെറ്റായിരുന്നത്. അപ്പോൾ ഫോൺ അത്യാവശ്യം അന്ന് എനിക്ക് ചാനലൊക്കെ തുടങ്ങി കുറേ കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പം അത്യാവശ്യമുള്ളൊരു സാധനം തന്നെയായിരുന്നു എനിക്ക് ഫോൺ. എനിക്ക് ചാനൽ വിട്ട് കളയാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ അന്നും. അപ്പോൾ അത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെയുള്ള എൻ്റെ ടെൻഷനും സങ്കടമൊക്കെ കൊണ്ടിട്ട് ഞാൻ തന്നെ എൻ്റെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് എൻ്റെ ഏണിങ്സ് വെച്ചിട്ട് ഞാൻ തന്നെ അങ്ങനെ ഫോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ് എന്നൊക്കെ പറയില്ലേ, നമുക്ക് അത്രയും അത്യാവശ്യമുള്ളൊരു സാധനം നമുക്ക് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. പക്ഷേ അന്ന് എൻ്റെ കയ്യിൽ അത്രയും ഒരു എമൗണ്ട് ഫുള്ളായിട്ട് എടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ വാങ്ങിച്ചു കേട്ടോ, എൻ്റെ എല്ലാ ഇതും ഞാൻ തന്നെ കൊടുത്ത് തീർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കംപ്ലീറ്റായിട്ടും എൻ്റെ വർക്കിൽ നിന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കാര്യവും നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാനത് ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ അത് കഴിഞ്ഞിട്ട് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല, വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വാങ്ങിച്ചതിൽ ഏറ്റവും എക്സ്പെൻസ് ആയിട്ടുള്ള സംഭവം എൻ്റെ ഫോണാണ്. പിന്നെ ഞാൻ മെഷീൻ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കുറച്ച് ബാധ്യത എന്ന് പറയണമെങ്കിൽ പറയാം, അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്നാലും അതൊക്കെ എനിക്ക് ചെയ്ത് തീർക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ കൂടിയും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ എൻ്റെ അനിയത്തിയുടെ കല്യാണം കുറച്ചായിട്ടുള്ള കഴിഞ്ഞിട്ട്, അപ്പോൾ ആ ഒരു സമയത്ത് സാധാരണ കല്യാണം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ഇക്കായ ഡിപ്പെൻഡ് ചെയ്യും. ഡ്രസ്സ് എടുക്കാനായാലും അക്സസറീസ് വാങ്ങിക്കാനായാലും എല്ലാത്തിനും കംപ്ലീറ്റായിട്ട് ഡിപ്പെൻഡ് ചെയ്താലേ പറ്റുള്ളായിരുന്നു കേട്ടോ. പക്ഷേ ആദ്യമായിട്ട് അനിയത്തിയുടെ മാരേജ് വന്ന സമയത്ത് എൻ്റേതായ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്തത്. ഒരു രൂപ പോലും ഞാൻ ആരെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് ആയിരുന്നില്ല കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് എൻ്റെ മക്കളെയും ഡ്രസ്സായാലും അക്സസറീസ് ആയാലും പിന്നെന്താ അന്നത്തെ മേക്കപ്പ് ചപ്പ് ചവറ് കാര്യങ്ങൾ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ആ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയത് എൻ്റെ ഈ ഒരു വർക്കും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ്. അപ്പോൾ എന്തിനാണ് ഞാൻ ഈ ഇരുന്ന് തള്ളുന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഒരുപാട് പേർക്കും ടെൻഷനും അല്ലെങ്കിൽ ഞാനിത് ചെയ്താൽ ശരിയാവും, എനിക്ക് ഒത്തിരി കോളും മെസ്സേജസും ഒക്കെ വരാറുണ്ട് കേട്ടോ, നമ്മളിത് ചെയ്താൽ ശരിയാവും സക്സസ് ആവും എന്നൊക്കെയുള്ള കാര്യം, ഇതിൽ നിന്ന് ലാഭം കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം ഒക്കെ എല്ലാവർക്കും ഡൗട്ടാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവർക്കൊരു മോട്ടിവേഷൻ ആവുമെന്ന് എനിക്കറിയത്തില്ല, എന്നാലും അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എനിക്ക് ഈ ഒരു കാര്യം അതായത് ഈ ഒരു ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻ്റേതായ കാര്യങ്ങളൊക്കെ എനിക്കിതിലൂടെ നടത്താൻ പറ്റുന്നുണ്ട്. എനിക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ അതെനിക്ക് മേടിക്കാൻ പറ്റുന്നുണ്ട്. ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ടല്ലോ, അതായത് എന്തെങ്കിലും ഒരാവശ്യമുള്ള ഒരു സാധനം, ഇപ്പോൾ ചിലപ്പോൾ എൻ്റെ കയ്യിൽ അത്രയും എമൗണ്ട് എടുക്കാനില്ലെങ്കിൽ കൂടിയും ഞാൻ ആരെന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ടോ അല്ലെങ്കിൽ ഉമ്മയുടെ നിന്നോ ബ്രദറിൻ്റെ നിന്നൊക്കെ മേടിച്ചിട്ടൊക്കെയാണ് ചെയ്തിരുന്നെങ്കിൽ കൂടിയും എനിക്കത് തിരിച്ചു കൊടുക്കാമെന്നുള്ളൊരു കോൺഫിഡൻസ് ലെവല് ഉണ്ട്. അത് കുറച്ച് എന്താ പറയുക, നമുക്കൊരു ആത്മവിശ്വാസം തരുന്ന ഒരു ഇതാണ് കേട്ടോ.
അപ്പോൾ അത് ഈ ഒരു ബിസിനസ്സും തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ഫ്ലോപ്പായി പോകുമോ ഒന്ന് കിട്ടാതിരിക്കുമോ എന്നൊക്കെയുള്ള നിങ്ങളുടെ ടെൻഷനും വിഷമവും ഒക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാം ശരിയാവും. പിന്നെ കുറേ പേര് പറയുന്നുണ്ട് ഷോപ്പിലൊക്കെ ചോദിച്ചപ്പോൾ 20 രൂപ ആ ഒരു റേറ്റൊക്കെയാണ് ഹെയർ അക്സസറീസിന് പറയുന്നതെന്നുള്ള കാര്യം. അത് ഷോപ്പിലെ ഹെയർ ബോയ്ക്കൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ 20-ഓ 25-ഓ രൂപയിൽ കൂട്ടിയിട്ടൊന്നും അവർ നമുക്ക് തരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഹോൾസെയിലായിട്ട് അവർക്ക് അതിൽ നിന്നും കുറഞ്ഞ റേറ്റിൽ സാധനങ്ങൾ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഹാൻഡ് മെയ്ഡ് ആണെന്ന് പറഞ്ഞാലും നമ്മളെക്കാട്ടിയും കുറഞ്ഞ റേറ്റിലും അതിനെക്കാട്ടിയും ഭംഗിയുള്ള സാധനം അവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അവരെപ്പോഴും അവരെ ലാഭമല്ലേ നോക്കുള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 25-25 രൂപയൊക്കെ നമുക്ക് കിട്ടിയാലും ഒത്തിരി ഓർഡേഴ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ലാഭം തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് 25 രൂപയെ കിട്ടൂ. നമ്മൾ ആ ഒരു ഒറ്റ പീസിൻ്റെ റേറ്റ് മാത്രം കണക്കിലെടുക്കാതെ നമുക്ക് കുറച്ച് ബൾക്കായിട്ട് സാധനങ്ങൾ കൊടുക്കാൻ പറ്റിയാൽ അത് നമുക്ക് ലാഭം തന്നെയാണ് കേട്ടോ. ഒരു 3-ഓ 4-ഓ അല്ലെങ്കിൽ ഒരു 5 കടയോ നമുക്ക് ഓർഡർ എടുക്കാൻ പറ്റിയാൽ അതിങ്ങനെ റൗണ്ട് ചെയ്ത് നമ്മളിപ്പോൾ ഈ ഒരു ആഴ്ച 2 കടയിൽ കൊടുത്തു എന്നുണ്ടെങ്കിൽ അടുത്ത 2 ആഴ്ച കൊണ്ടിട്ട് നമുക്ക് അടുത്ത കടയിൽ കൊടുക്കാൻ പറ്റും. അങ്ങനെ റൗണ്ട് ചെയ്ത് വീണ്ടും നമ്മൾ ഈ 5-ാമത്തെ കടയിൽ കൊടുക്കുമ്പോൾ വീണ്ടും 1-ാമത്തെ കടയിൽ കൊടുക്കാനുള്ളൊരു സാഹചര്യത്തിലോട്ട് നമ്മൾ വരും. അതിങ്ങനെ ഒരു സർക്കിള് പോലെ നടന്നുകൊണ്ടിരിക്കും. അതൊക്കെ കുറച്ച് ടൈം എടുക്കും, ക്ഷമയോട് കൂടിയിട്ട് ചെയ്ത് നോക്കുക. ആദ്യം തന്നെ ഈ ഒരു റേറ്റ് കേൾക്കുമ്പോൾ ഇത്രയും കുറവാണ് അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ ഫസ്റ്റ് ടൈം കടയിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നത് ആദ്യമായിട്ട് എൻ്റെ റിലേറ്റീവിൻ്റെ ഷോപ്പിൽ തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ടൈം കൊണ്ട് കൊടുത്തപ്പോഴത്തേക്കും ഏറ്റവും എന്താ പറയുക 15 രൂപ ഇട്ടിട്ട് കൊടുത്ത ഐറ്റം പോലും ഉണ്ട്. പക്ഷെ അതിലൊന്നും എനിക്ക് 1 രൂപ പോലും ഇങ്ങോട്ട് കിട്ടാനും ഇല്ല. ഞാൻ എന്താ നഷ്ടപ്പെട്ടിട്ട് കൊടുക്കാമെന്ന് പറയില്ല. അങ്ങനെ കൊടുത്തിട്ടുള്ള ഐറ്റംസൊക്കെ ഇരുന്നിട്ട് കാലിന് കാലുളുക്കുക, എന്തോ എന്താ പറയുക മസിൽ പിടിക്കുക, അങ്ങനെ എന്തോ പറ്റി. അപ്പം ഞാൻ എണീറ്റ് വന്നു. അപ്പോൾ പറഞ്ഞു വന്നത് ഇനി കുറച്ച് നേരം നമുക്ക് റബ്ബറിൽ ചാരി നിൽക്കാം. പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും 15 രൂപയൊക്കെ ഇട്ടിട്ട് കൊടുത്തിട്ടുള്ള പ്രൊഡക്റ്റുകളുണ്ട്. അതിൽ എനിക്ക് 10 രൂപ തന്നെ ഞാൻ ബോയ്ക്ക് അന്ന് കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ അതിലെ റിബണും എൻ്റെ ജോലിക്കൂലിയും സ്റ്റോണും വർക്കും എല്ലാം കൂടി നോക്കുമ്പോൾ എനിക്ക് 1 രൂപ പോലും കിട്ടിയിട്ടില്ല. നഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഞാൻ ഓക്കെ ആയിരുന്നു. എന്താണെന്ന് വെച്ചാൽ അന്ന് ഞാൻ ചിന്തിച്ചിരുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ആ ബോയുടെ പൈസ എനിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ഞാൻ അത്രയും ഉണ്ടാക്കിയിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കുകയാണെങ്കിൽ അത് പൊടി പിടിച്ച് ചീത്തയായിപ്പോവും, കിട്ടുന്നതാവട്ടെ എന്നുള്ളൊരു കൺസെപ്റ്റായിരുന്നു അന്നൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യമൊക്കെ കൊണ്ട് കൊടുത്തത് ഒത്തിരിയും എന്താണ് എല്ലാം നല്ല റേറ്റ് കുറഞ്ഞിട്ട് അങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്കും അറിയത്തില്ലായിരുന്നു, ഞാൻ അങ്ങോട്ട് റേറ്റ് പറഞ്ഞിട്ടൊന്നും ആയിരുന്നില്ല കൊടുത്തത്. അതങ്ങ് കൊടുത്തു, അത്രയേ ഉള്ളൂ. എത്രയാണെന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾ തന്നെ റേറ്റ് ഇട്ടോ എന്നുള്ള രീതിയിലായിരുന്നു അന്നൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന്. പിന്നെ അത് 1 തവണയായി 2 തവണയായി കടകൾ മാറി. ഒരു ആദ്യം കൊടുത്ത ഷോപ്പ് മാറി, 2-ാമത്തെ ഷോപ്പും 3-ാമത്തെ ഷോപ്പും 4-ാമത്തെ ഷോപ്പും ഒക്കെ ആയപ്പോൾ എനിക്ക് പതുക്കെ പതുക്കെ മനസ്സിലായി തുടങ്ങി ഇത് ഈ റേറ്റല്ല, കുറച്ചും കൂടിയൊക്കെ നമുക്ക് കിട്ടും, ചോദിക്കാൻ പറ്റും, നമ്മളാണ് നമ്മുടെ പ്രോഡക്റ്റിന് വിലയിടേണ്ടതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പതുക്കെ പതുക്കെ മനസ്സിലായി തുടങ്ങി. അപ്പോൾ നമ്മളങ്ങോട്ടേക്ക് ബാർഗെയിനിങ് ചെയ്യാൻ തുടങ്ങി. 3 രൂപ നമുക്ക് വേണം, എന്നാലേ മുതലാവുള്ളൂ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. ഇപ്പോൾ ഷോപ്പിലത്തേക്ക് തന്നെ 35 രൂപ വരെ കൊടുത്തിട്ടുള്ള പ്രോഡക്റ്റുകളുണ്ട് കേട്ടോ. അതായത് റേറ്റ് ഹോൾസെയിൽ കൊടുക്കുമ്പോൾ 35-36 ഇട്ട് കൊടുത്തിട്ടുള്ള പ്രോഡക്റ്റും ഒക്കെ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, പതുക്കെ 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 മാത്രമേ നമുക്കത് മൂവ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടിട്ടൊന്നും ഒട്ടും നമുക്ക് സക്സസ് ആക്കി എടുക്കാനായിട്ട് പറ്റുന്നൊരു മേഖലയല്ല. പതുക്കെ പതുക്കെ മൂവ് ആക്കാൻ പറ്റുള്ളൂ. റീറ്റെയിലായിട്ട് നമുക്ക് ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ ഒക്കെ സെയിൽ ചെയ്യാൻ പറ്റും, പക്ഷേ അതിനൊരു പരിധി ഉണ്ടല്ലോ. എപ്പോഴും അവർ നമ്മളിൽ നിന്ന് വാങ്ങിക്കണം എന്നില്ല. ഷോപ്പും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സ്ഥിരമായിട്ട് കിട്ടുന്ന ഒരു ഇതെന്ന് പറയുന്നത്, അവിടെ ഈ ഒരു പ്രശ്നം വരും. അപ്പോൾ എനിക്ക് ഒരു 4-5 മെസ്സേജസ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഷോപ്പിൽ ചോദിച്ചപ്പോൾ ഈ ഒരു റേറ്റാണ് പറയുന്നത്, നമുക്കൊന്നും കിട്ടാനില്ലല്ലോ എന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്, നമുക്ക് കുറച്ച് ബൾക്കായിട്ട് കൊടുക്കാൻ പറ്റും, സ്ഥിരമായിട്ട് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. ഹെയർ ബോ മാത്രമല്ല അതിൻ്റെ കൂടെ ബണ്ണോ സ്ലൈഡോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക, എന്നാൽ മാത്രമേ നമുക്ക് ലാഭം കിട്ടുകയുള്ളൂ. നമ്മൾ ഹെയർ ബോ മാത്രം ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ എന്താണ് അത് എല്ലാം കൂടി മേക്കപ്പ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ക്ലിപ്പും ക്രഞ്ചീസും ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് കൊടുക്കുക. അപ്പോൾ ഒന്നിൽ നമുക്ക് കുറച്ച് നഷ്ടം വന്നാലും അടുത്തതിൽ നമുക്ക് മേക്കപ്പ് ചെയ്ത് പോകാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്തരായിരുന്നോ എന്തോ നിങ്ങൾക്ക് മനസ്സിലായോ എന്തോ എന്നുള്ളത് എനിക്കറിയത്തില്ല. അപ്പോൾ ഇതായിരുന്നു ഞാൻ ഉദ്ദേശിച്ച കാര്യം. നമുക്ക് ഒരു ഏണിങ്സ് ഒക്കെ ഉണ്ടാക്കി നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാനോ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാനോ ഒക്കെ പറ്റും.
അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞത് നിങ്ങൾ മറക്കണ്ട, എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ കഴിവുകൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങളൊരു ഏണിങ്സ് ആക്കിയിട്ട് മാറ്റുക. അതിലൂടെ ഒരു വരുമാനം കണ്ടുപിടിച്ചിട്ട് ഇത്തവണത്തെ പെരുന്നാൾ കളർഫുള്ളാക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക, എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയയ്ക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇപ്പോൾ ഞാൻ അന്ന് വാങ്ങിച്ചിട്ടുള്ള ഫോണിലാണ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇതിന് കുറച്ച് ക്യാമറ ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ അന്ന് എനിക്ക് ഫീൽ ചെയ്തിരുന്നു, ഇപ്പോൾ അത് കുറച്ച് കുറച്ച് കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട്. ഓരോ സമയത്തും ഓരോരോ ഇതാണല്ലോ, എന്താ പറയുക, ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ വീഡിയോയ്ക്ക് എത്ര വലിയ ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല. ഇൻഷാല്ലാ കുറച്ച് ക്ലാരിറ്റിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വീഡിയോയും അതുപോലെ നമ്മുടെ ചാനലും കുറച്ച് വലുതാക്കണം എന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ ഫാമിലിയെ ഒന്ന് വലുതാക്കിയെടുക്കാൻ പറ്റണേ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രാർത്ഥനയും ആഗ്രഹവും. ഇവിടെ ഒരാൾ, അയ്യോ എനിക്ക് വയ്യേ, ഞാനിപ്പോൾ വീഴുവേ എന്നുള്ള മട്ടിലാണ്, ആകെ ടയേർഡായി, സമയം എത്രയായെന്നറിയാവോ റൈഹു, 11 മണിയായിട്ടേ ഉള്ളൂ. ഇപ്പോഴേ എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ നോക്കി, വാടിക്കരിഞ്ഞ് തകർന്നു പാവം. ആ ഓക്കെ, പറഞ്ഞു തന്ന കാര്യങ്ങൾ എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? ഫോണ്ട ആ ഫോൺ അതൊക്കെ കഴിഞ്ഞില്ലേ? ആ എന്തായിരുന്നു എന്തോ പറഞ്ഞുകൊണ്ടിരുന്നത്, അപ്പോൾ മറന്നുപോയി. ഓക്കെ, അപ്പോൾ എന്തായാലും അത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾ വെറുതെ വീട്ടിൽ ജോലിയും കാര്യങ്ങളും മാത്രമായിട്ട് പോവാണ്ട് ഒരു കുഞ്ഞ് ജോലിയൊക്കെ കണ്ടുപിടിക്കുക കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, ഒരു കുഞ്ഞ് ജോലി മതി. നമുക്ക് പെട്ടെന്ന് ഒരിടത്തേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുമ്പോൾ പെട്ടെന്നൊന്ന് പോകാൻ വേണ്ടിയിട്ട് കയ്യിൽ ഒരു എന്താ പറയുക, വണ്ടിക്കൂലി എന്ന് പറയുന്ന ഒരു സംഭവമെങ്കിലും വേണമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ എടുക്കാൻ നമ്മുടെ കയ്യിൽ വേണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ജോലി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, എല്ലാവരും സെൽഫ് എന്താണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ലൈഫിലൊരു നമ്മുടെ പാർട്ണറിനെ ഹെൽപ്പ് ചെയ്യാനും കൂടി കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും, നമുക്ക് ഈക്വലായിട്ട് പോകാൻ പറ്റും. അതായത് ഒരാൾ തന്നെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കുക എന്നതിനെക്കാട്ടി നമുക്കും കൂടി എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാനോ ഒക്കെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമല്ലേ. ഒരു എന്താ പറയുക, ഭാരം കുറയ്ക്കാമല്ലോ അല്ലേ, അങ്ങനെയല്ലേ പറയാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ബോറടിച്ചോ എന്നോ ലാഗായിപ്പോയോ എന്നൊന്നും എനിക്കറിയത്തില്ല. ബോറടിച്ചെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങൾ മുഴുവൻ വീഡിയോ കാണില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ബോറടിക്കില്ല എന്നെനിക്കറിയാം. ആ പറഞ്ഞു വന്ന കാര്യം, നമ്മുടെ ചാനലൊന്ന് ക്ലിക്കാക്കി എടുക്കണം, കുറച്ച് എന്താ കുറച്ച് വലിയ ഫാമിലി ആക്കി എടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. നിങ്ങൾ ഹെൽപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നടക്കും. അത് നിങ്ങളെന്തിനു വേണം, വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിലോ ആർക്കെങ്കിലുമൊക്കെ ഇതുപോലെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ ഒരു ഹെയർ ആക്സസറീസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ഇവിടെ ചെയ്ത് കൊടുക്കുക, എന്നിട്ടൊന്ന് റെക്കമെൻഡ് ചെയ്യുക കേട്ടോ നമ്മളെ ചാനലൊന്ന് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇന്ന് നന്നായിട്ട് കൈ കഴിക്കുന്നുണ്ട്, ഫോൺ ഇതുപോലെ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്, അപ്പോൾ നല്ല വേദന എടുക്കുന്നുണ്ട്. ഇവിടെ ഒരാൾ ഉറങ്ങി തൂങ്ങി വീഴാറായി, ഹലോ കണ്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ നോമ്പ് പിടിക്കുന്ന ഒരു കുഞ്ഞ് വേറെ എവിടെയെങ്കിലും ഉണ്ടാവോ? അയ്യേ, ആ ഓക്കെ, അപ്പോൾ ഇന്നെന്തായാലും നമ്മൾ പോവുകയാണ് അല്ലേ റൈഹു? യെസ് ബാ പോവാം. നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല്ലാ. ഞാനിങ്ങനെ കറങ്ങി കളിക്കുവാണ്, വെട്ടം അതിനോടൊപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഒത്തിരി ആരെങ്കിലും പോയിട്ട് ഉറങ്ങണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നടപടി ആവുമെന്ന് തോന്നുന്നില്ല. നല്ല ക്ഷീണമുണ്ട്, നല്ല തലവേദനയുണ്ട്. ഉറക്കം അങ്ങനെ നഷ്ടപ്പെടുത്തുന്ന നല്ല കാര്യമൊന്നുമല്ല, അത് എനിക്കറിയാം. എന്നാൽ ഇതൊക്കെ ഒന്ന് സക്സസ് ആക്കി എടുക്കണമെങ്കിൽ നമ്മൾ ഇത്തിരി ബുദ്ധിമുട്ടിയാലേ പറ്റുള്ളൂ, അതുകൊണ്ട് മാത്രം. ഓക്കെ, അപ്പോൾ നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ, അസ്സലാമു അലൈക്കും.